ഇന്നിപ്പോ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് പലരുടെയും കാര്യത്തിൽ. അച്ഛനമ്മമാർ ഇപ്പോഴും തട്ടിപ്പോണവരായിരിക്കാം, പക്ഷേ മക്കളാരും ആ വിശ്വാസത്തിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ തയ്യാറല്ല. വീട്ടിലുള്ള അച്ഛനെ അമ്മയൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കണ മക്കളാണ്. എല്ലാവർക്കും ഇന്ന് എന്താ ഭയാണ് മക്കളോട്? എന്തിനാണ് നമ്മൾ മക്കളെ ഭയപ്പെടുന്നത്? എന്തിനാണ്? എവിടേക്കോ നമുക്ക് തെറ്റുകൾ വരുമ്പോഴാണ് നമ്മൾ മക്കളെ ഭയപ്പെടുന്നത് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഉറക്കെ പറയൂ അല്ലേ? എങ്ങനെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? അവർക്ക് കൊടുക്കുന്ന ജീവിത ചര്യയിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നമ്മുടെ തിരക്ക് പിടിച്ച ആ ഒരു ജീവിതത്തില് ആ ഒരു സംരക്ഷണം കൊടുക്കാൻ, സ്നേഹത്തോടെ അടുത്തിരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? തിരക്കുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ രണ്ടും ഇങ്ങനെ തന്നെയാണ്. ഇല്ലാത്തവർക്കും വേറെ പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അമ്മ പറയുന്നു, ഇനി വരാൻ പോകുന്ന, നമ്മൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന തലമുറയെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോവേണ്ടത് ആരുടെ ആവശ്യമാണ്? നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോടൊപ്പം സുഖമായി ജീവിക്കണമെങ്കിൽ ആ ഒരു സംരക്ഷണ ആവശ്യമാണ് അല്ലെ? ശരിയല്ലേ? അവിടെ എന്താണ്? മക്കളെ സ്നേഹമുള്ള മക്കളായിട്ട് വളർത്തുക. ആ സ്നേഹം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഭക്തിയുള്ള മക്കളാക്കി തീർക്കുക അല്ലെ? ആദ്യമൊക്കെ അച്ഛനമ്മമാരുടെ അമ്പലത്തിൽ പോകുമ്പോ നമ്മുടെ കയ്യിൽ പിടിച്ചിങ്ങനെ തൂങ്ങി നടക്കും. അവിടെ നിന്ന് നമ്മൾ പറയും, ദാ ദേവി നോക്കണണ്ട, പമ്പാട്ടി നോക്കണണ്ട അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? കൃഷ്ണനോട് പിള്ളേർക്ക്, കുട്ടികൾക്ക് കൃഷ്ണനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? അച്ഛനമ്മമാര് കൃഷ്ണന്റെ കഥ പറയും. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ പറയണുണ്ടോ? നിങ്ങൾ ആരെങ്കിലൊക്കെ കൃഷ്ണന്റെ ദേവിയുടെ ദേവന്റെ ഒക്കെ കഥ പറയണ്ടോ? പറയുന്നു, നല്ലത്. കാരണം അമ്മ പറയുന്നത് കഥകളിലൂടെയാണ് പലതും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എത്തുക. നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? കഥകളിലൂടെ തന്നെയല്ലേ നമുക്കെല്ലാം എത്തിയിട്ടുള്ളത്? പക്ഷെ ഈ കഥകളൊക്കെ സത്യമല്ലെന്നാണോ? നമ്മുടെ ഇന്നിപ്പോ നോക്കൂ, നമ്മുടെ ഗണപതിയെയും നമ്മുടെ ഈശ്വരന്മാരെ എല്ലാവരും എന്താ പറയുന്നത്? മിത്തെന്നാ പറയുന്നത്. ഈ മിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? മിത്ത് എന്താണ് മിത്ത്? സങ്കല്പാണ് അല്ലെ? എല്ലാവർക്കും അറിയാം അല്ലെ? പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സങ്കല്പാണെന്ന്? ഈ നമ്മൾ എല്ലാവരും ഈ സങ്കല്പ കഥകളിലൂടെയാണ് പല സത്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞത് അല്ലെ? ശരിയല്ലേ? നമ്മള് ഒരു കാക്കയുടെ കഥ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഒരു കുടത്തിൽ കല്ലിട്ടിട്ട് വെള്ളം എടുക്കണം അല്ലെ? അവിടുന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആ ജലത്തിനെ ഉയർത്തിയെടുക്കാൻ എന്ത് വേണം? ആ കല്ലവിടെ ആവശ്യമായിരുന്നു അല്ലെ? അത് ഓരോന്നും ഓരോന്നും എടുത്തിട്ടപ്പോഴാണ് അത് അവിടെ നിറഞ്ഞ് തുളുപ്പി അതിന് കുടിക്കാൻ പറ്റിയത് അല്ലെ? അപ്പോ എന്താണ്? എല്ലാം നിറയണം വേണ്ടേ അല്ലേ? തുളുമ്പാതിരിക്കാൻ പറ്റുമോ? തുളുമ്പണം, എന്നാലാണ് എല്ലായിടത്തോട്ടും അത് എത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു ഉഷാർ കുറവാണല്ലോ എല്ലാവർക്കും. എന്താ ഷീണ? ഉറക്കം വരുന്നുണ്ടോ? അല്ലെ വെച്ചിട്ടുണ്ടോ? എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വയ്യായ്കേട് വരും, നമുക്ക് ക്ഷീണം വരും ഒക്കെ ഉണ്ടാവും. പക്ഷേ മനസ്സ് ഭദറാതെ തളരാതിരിക്കണം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ശക്തി. അത് നമുക്ക് കുറെ ഭക്ഷണം കഴിച്ചിട്ടോ കുറെ ചെയ്തിട്ടോ ഒന്നും കിട്ടില്ല. അതെങ്ങനെ ഉണ്ടാവണം? മനസ്സ് തളരാതിരിക്കുമ്പോൾ
വേണമെന്ന് നമുക്ക് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നേ പറ്റു എന്ന് തോന്നുമ്പോൾ എന്താ അവിടെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ശക്തി. ആ ഒരു ശക്തിയാണ് സാക്ഷാൽ ദുർഗ എന്ന് പറയുന്നത്. അമ്മ ഇന്ന് രാവിലെ തുടങ്ങി, ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി തുടങ്ങി ഉറങ്ങാതെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് അവിടുത്തെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓടിയത്. നിങ്ങളെപ്പോലെ ഒരുപാട് മക്കൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സ്ഥലത്തൊന്ന് അവരെന്തോ ഒരു നോക്കൊന്ന് പറയുക പോലും ചെയ്യാതെയാണ് അവിടെ നിന്ന് അങ്ങനെ ഓടിയത്. ഇവിടെ വന്നപ്പോ ആ വെള്ളം കണ്ടപ്പോ ജീവിതത്തിൽ വെള്ളത്തിനോടൊന്നും അങ്ങനെ കൊതി വരില്ല. ഇന്ന് അവിടെ വെള്ളം കണ്ടപ്പോ ഇത്തിരി കുടിക്കണമെന്ന് തോന്നും. അവിടെ എനിക്കിപ്പോ പറയാൻ നിന്നത്തെ ദിവസം ഞാൻ ഫുൾ തിരക്കാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് അവിടെ അതല്ല തോന്നിയത്, എനിക്ക് എത്തണം, നിങ്ങളെ എല്ലാവരും എനിക്ക് കാണണം. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ച ഒരു ദൃഢമായ വിശ്വാസത്തിനെ നിങ്ങളുടെ ഉള്ളിലോക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും, ഓരോ വ്യക്തികൾക്കും അവരുടെ ഉള്ളില് ആ ദുർഗ എന്നുള്ള ഭാവത്തെ കൊടുത്തിരിക്കുന്നത് അവരുടെ കുടുംബം മാത്രം പരിപാലിക്കാനല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കും, സ്ത്രീ ശക്തിയാണ്, എല്ലാത്തിനും സ്ത്രീക്കാണ് നമുക്ക് സ്ഥാനം കൂടുതൽ. പക്ഷെ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? സ്ത്രീകളെല്ലാം അതിനെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ എവിടെയാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം എടുക്കണമെന്ന് അറിയോ? നമ്മുടെ വസ്ത്രധാരണത്തിൽ, ഇല്ലേ, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലൊക്കെ നമ്മളെന്താ അവിടെ നമ്മൾ മാറണം. എനിക്ക് നിങ്ങളുടെയൊക്കെ പറയാനുള്ളത്, ഒരു ക്ഷേത്രത്തിൽ പോയാലെങ്കിലും, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരം എന്നുള്ള ബോധത്തെ മനസ്സിലാക്കി വേണം പോവാൻ. ഇത് നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വളർത്തിയെടുക്കേണ്ടതാണ്. കാരണം അമ്മ ഒരു വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം, അമ്മ ക്ഷേത്രം നടത്തുന്നുണ്ട്, അതേപോലെ ഞാൻ ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഓരോ പെൺകുഞ്ഞുങ്ങളും വരുന്ന ആ ഒരു ഇത് കാണുമ്പോ സത്യം പറഞ്ഞ സങ്കടമാണ്. എല്ലാവരും ഐശ്വര്യത്തോട് നോക്കേണ്ടതാണ് സ്ത്രീയെ, അല്ലേ? ശരിയല്ലേ? പക്ഷെ ഇന്നിപ്പോ എങ്ങനെയാ നോക്കണത് നിങ്ങൾ പറയും? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടാതുണ്ടോ? ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നിങ്ങൾ പെൺകുട്ടികളാണ് ഏറ്റവും കൊള്ളിക്കുന്നത്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത്. കാരണം അമ്മ തുറന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. എന്താന്ന് വെച്ചാ,